സോഷ്യൽ മീഡിയയിലൂടെ സംവിധായകൻ ശാന്തിവിള ദിനേശ് അപമാനിച്ചു എന്നാരോപിച്ച് ആക്ടിവിസ്റ്റും നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ പരാതിയിൽ യൂട്യൂബിൽ നിന്നും റിപ്പോർട്ട് വന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാദ വീഡിയോ നീക്കം ചെയ്തതെന്നും ദിനേശ് പറയുന്നു. നഷ്ടപ്പെടാൻ തനിക്കൊന്നുമില്ലെന്നും ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചയായ സത്യങ്ങളായിരുന്നുവെന്നും ദിനേശ് പറയുന്നു. ഇപ്പോൾ ഇതാ പരാതിയെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും പ്രേക്ഷകരോട് വീണ്ടും പറയുകയാണ് സംവിധായകൻ. ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ: എന്റെ യൂട്യൂബ് ചാനലിന്റെ രണ്ടാമത്തെ സ്റ്റോറി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കുറിച്ചായിരുന്നു. ചാനലുകളിൽ ചെന്നിരുന്ന് ആദ്യ ഭർത്താവിനെയും കാമുകനെയും പേഴ്സണൽ ഹരാസ്മെന്റ് നടത്തുന്നത് നിർത്തണം, അത് മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മലയാളത്തിലെ ഒരു താരദമ്പതികളെ കണ്ട് പഠിക്കണം. ബന്ധം പിരിഞ്ഞതിന് ശേഷം അവർ ഇന്ന് വരെ ഒരു ചാനലിലോ പത്രത്തിലോ പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടില്ല. അതുപോലെ ചെയ്യണം. ഞാൻ പേഴ്സണൽ ഹരാസ്മെന്റ് നടത്തിയിട്ടില്ല. ഈ പറയുന്ന ശബ്ദം വിറ്റ് ജീവിക്കുന്ന കലാകാരിക്ക് എവിടെ വരെ ബന്ധമുണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അവരെ ഹരാസ് ചെയ്തു, അവരെ വ്യക്തിഹത്യ നടത്തി, ഫോട്ടോ ദുരുപയോഗം ചെയ്ത് എന്നിങ്ങനെ യൂട്യൂബിന് പരാതി നൽകി. യൂട്യൂബ് എനിക്ക് മെയിൽ നൽകി 48 മണിക്കൂറിനുള്ളിൽ അത് പിൻവലിക്കണമെന്ന്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ആ സാധനം എൻ്റെ ലൈറ്റ് ക്യാമറ ആക്ഷനിൽ നിന്ന് മാറ്റുകയും ചെയ്തു. വക്കീലിനെ കാണാനും അതിൻ്റെ പിറകെ പോകാനും എനിക്ക് സമയമില്ലായിരുന്നു. പക്ഷേ 280,000 പേർ കാണുകയും ചുരുങ്ങിയത് 2 ലക്ഷം പേർ എങ്കിലും അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവരെങ്ങനെ കാണിക്കുമെന്ന് ഇവരെ അറിയുന്നവർക്ക് വ്യക്തമായി അറിയാം. ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണ്. വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത പിറ്റേ ദിവസം ഇവർ എനിക്കൊരു കത്ത് അയച്ചിരുന്നു. അവരുടെ ശരികളായിരുന്നു അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. തന്നെപ്പറ്റി ഇല്ലാക്കഥ പറഞ്ഞ് കാശുണ്ടാക്കുന്നതെങ്കിൽ തനിക്ക് പരാതിയില്ലെന്നും അതിൽ പറയുന്നു. എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും പറയുന്നു. ഞാൻ അതിന് മറുപടിയും അയച്ചു. അതിന് 13 മെസ്സേജുകളാണ് എനിക്ക് തിരിച്ചായി നൽകിയത്. അതൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സിനിമാക്കാർക്ക് തന്നെ ഇവരുടെ ശത്രുതയുണ്ട്. ഒരുപാട് പേർ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ഈ പറയുന്ന കഥാപാത്രത്തിന്റെ പൊങ്ങച്ചം സഹിക്കേണ്ടി വന്നവരാണ് എന്നെ പ്രധാനമായും വിളിച്ചത്. ഇവരുടെ അഹങ്കാരത്തിനെതിരെ ഒരാളെങ്കിലും സംസാരിച്ചല്ലോ എന്നായിരുന്നു അവർ തിരിച്ചു തന്നോട് മറുപടിയായി പറഞ്ഞത്. ഞാനൊരു കേസിനും വഴക്കിനും പോകുന്നില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ നീക്കം ചെയ്തതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഇവരുടെ ഭർത്താവ് എന്നെ വിളിച്ചിരുന്നു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് ഫോൺ വന്നത്. പേര് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് സ്കൂട്ടർ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ, സത്യത്തിൽ ഞാൻ പറയുന്നു, ആ മനുഷ്യൻ ഫോണിൽ കൂടി കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ആകെ ചെയ്ത ദ്രോഹം അവരുടെ കഴുത്തിൽ താലി കെട്ടി, അല്ലെങ്കിൽ അവരുടെ ഉദരത്തിൽ 2 മക്കൾക്ക് ജന്മം കൊടുത്തു എന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ആരോടും പരാതി പറഞ്ഞിട്ടില്ലെന്നും തനിക്ക് വേണ്ടിയും ആരും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞതായി ശാന്തിവിള ദിനേശ് പറയുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നത്. അതേസമയം തന്നെ സ്ത്രീകൾക്കെതിരെ അശ്ലീലവും അപകീർത്തികരമായ യൂട്യൂബ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തയാളെ കൈകാര്യം ചെയ്ത സംഭവത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. യൂട്യൂബ് ചാനൽ നടത്തുന്ന വെള്ളായണി സ്വദേശി വിജയ് പി നായരുടെ പരാതിന്മേലാണ് ഭാഗ്യലക്ഷ്മി ആക്ടിവിസ്റ്റുകളായ ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർക്കെതിരെ കേസെടുത്തത്. ഭാഗ്യലക്ഷ്മിയുടെ പരാതിയിൽ വിജയ് പി നായർക്കെതിരെ പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു. ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് കൗണ്ടർ പെറ്റീഷനുമായി ഇയാൾ പോലീസിനെ ഇപ്പോൾ സമീപിച്ചത്. ആദ്യം തനിക്ക് പരാതിയില്ലെന്നും മാപ്പ് പറയുന്നു എന്നായിരുന്നു വിജയ് പി നായരെടുത്ത നിലപാട്. ഇയാളുടെ പരാതി പ്രകാരം അതിക്രമിച്ചു കയറി സംഘം ചേർന്ന് ദേഹോപദ്രവം ഏൽപ്പിച്ചു, ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോയി തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തമ്പാനൂർ പോലീസ് ഭാഗ്യലക്ഷ്മിക്കും കൂട്ടർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.